നമുക്ക് എപ്പോഴും ഒരു പ്രലോഭനമുണ്ട്. എന്താണെന്നറിയാമോ? സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിൽക്കാനുള്ള പ്രലോഭനം, കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള പ്രലോഭനം. അതെന്താണ്? ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് നമ്മളെ കേൾക്കുന്ന കുറേ ആളുകളുണ്ട്, നമ്മൾ പറയുമ്പോൾ സ്വീകാര്യതയുണ്ട്, നമ്മളെ ആളുകൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ ആളുകൾ വരുന്നുണ്ട്. അപ്പം അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ, മനസ്സിലായോ? ഇതാണ് സുരക്ഷിതമായ സ്ഥലത്ത്. ഇപ്പം നമുക്ക് ഒരു നല്ല അന്തരീക്ഷമുണ്ട്, ഇപ്പം നമുക്ക് നല്ല സ്വീകാര്യതയുണ്ട്, എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നു. അപ്പം അവിടെ തന്നെ നിൽക്കാൻ മനുഷ്യന് അതാണ് ഇഷ്ടം, പത്രോസിന് അതാണ് ഇഷ്ടം. നമുക്ക് കവർണാമി തന്നെ ഒരു ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ തന്നെ ഒരു സെൻറ്റർ തുടങ്ങി സുവിശേഷം ആരംഭിക്കാം. കർത്താവ് എന്താ? കർത്താവ് ഈ പ്രലോഭനത്തെ തോൽപ്പിക്കുകയാണ്. കർത്താവ് പറയാണ്, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ആളല്ല, എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം, എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു, എനിക്ക് അവിടെയും സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ, ഞാനൊരു അച്ഛനാണ്, അപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പിതാവിനെ അപ്പോയിൻ്റ് ചെയ്തു, ഞാൻ അവിടെ ഇങ്ങനെ ജീവിക്കുന്നു. ഇവിടുന്ന് മാറാതിരിക്കാൻ എനിക്കൊരു പ്രലോഭനമുണ്ട്. മനസ്സിലായില്ലേ? ഇവിടുന്ന് മാറാൻ പറഞ്ഞാൽ, എവിടെയെങ്കിലും പോകാൻ പറഞ്ഞാൽ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, ഈ സുരക്ഷിത താവളം വിട്ടുപോകാൻ മനുഷ്യന് മടിയാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടത്. അപ്പോൾ ഇവിടെ പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? സുവിശേഷം പ്രഘോഷിക്കാൻ നിയോഗം കിട്ടിയ ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ച് അയാളെ എന്തും ചെയ്യാൻ എവിടെയും പോവാൻ റെഡിയായിരിക്കണം.